ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേക്കാണെങ്കിൽ ലംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ അവിടെ അപ്പുവിന്റെ അടുത്ത് ഇരുന്ന് പറയുകയാണ്, അപ്പുവിടുത്തി വിഷമിക്കേണ്ട, അപ്പുവിടുത്തിയുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ പോയി അപ്പുവിടുത്തിയുടെ അച്ഛനോട് മാപ്പ് പറയാം. അങ്ങനെ എല്ലാം അവസാനിക്കുകയാണെങ്കിൽ അപ്പുവിടുത്തിയുടെ ഡാഡി ഇവിടെ തിരിച്ചു വരുമല്ലോ, അത് കാരണം ഇനി അതോർത്ത് വിഷമിക്കരുത് എന്ന് തന്നെ പറയുന്നു. വേണ്ട ശിവ, നീ പോകാന്ന് പറഞ്ഞല്ലോ, നീ പോകാന്ന് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, അതുകൊണ്ട് നീ പോകണ്ട ശിവ എന്ന് തന്നെ പറയുന്നു. അത് ഡാഡി വരുവാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഡാഡി വന്നില്ലെങ്കിൽ എനിക്കെല്ലാവരും നിങ്ങളുണ്ടല്ലോ, ഈ മകളെ വേണ്ട എന്നാണ് ഡാഡിക്കുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ശിവ എന്ന് പറയുന്നു. അത് പറ്റില്ല അപ്പോഴത്തെ, അപ്പോഴത്തെ വിഷമം കണ്ടുകൊണ്ട് ഈ വീട്ടിലിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, എൻ്റെ അപ്പോഴത്തേക്ക് വേണ്ടി ഞാൻ പോകാം. ഞാൻ പോയി അവിടെ അപ്പോഴത്തെ ഡാഡിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും നാളെ അപ്പോഴത്തെ ഡാഡിനെയും കൊണ്ട് ഞാൻ ഇവിടെ വരത്തുള്ളൂ, ഇത് ഈ അപ്പോഴത്തേക്ക് ഈ ശിവൻ തരുന്ന വാക്കാണ് എന്ന് തന്നെ പറയുന്നു. അപ്പം അപ്പു കണ്ണ് നിറയെ കണ്ണീരോട് കുടിക്കുന്ന കരയാണ് ശിവന്റെ വാക്കുകൾ കേട്ട്. അവിടെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇനി ആഹാരം കഴിക്കാലോ അപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ആഹാരം കൊടുക്കും ദേവേച്ചി എന്ന് തന്നെ ശിവൻ പറയുകയാണ്. അപ്പോൾ തന്നെ അഞ്ചു കൊണ്ട് ചോറും കൊണ്ട് വരുന്നു. അവിടെ ദേവേച്ചി വരുന്നു. ദേവേച്ചി അങ്ങോട്ട് വരുമ്പോഴേക്കും ഹരി പറയുകയാണ്, വേണ്ട വേണ്ട ശിവൻ പോകണ്ട, ശിവ നീ പോകണ്ട, നീ പോയി തമ്പിയുടെ കാല് പിടിക്കാനായിട്ട് നിൽക്കണ്ട, നീ ആരുടെയും കാല് പിടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം. അപ്പൊ ശിവൻ എഴുന്നേറ്റ് എന്ന് പറയണം, വേണ്ട ഹരിയേട്ട, എന്താ ഹരിയേട്ടത്, അപ്പോഴത്തെ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതല്ലേ വലുത്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ എന്ത് നോക്കാനായിട്ടാണ്. നേരെ പോയി തമ്പിയുടെ കാല് പിടിച്ചാൽ മാപ്പ് പറഞ്ഞാണേലും തമ്പി സാറിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അപ്പോഴത്തെ വിഷമം മാറ്റുക, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, വേറെ ഒന്നും ഇപ്പോൾ ഹരിയേട്ടൻ എന്നോട് ഇപ്പോൾ പറയണ്ട എന്ന് തന്നെ പറയുകയാണ് ഹരി. അപ്പം ശിവന്റെ വാക്കുകൾ കേൾക്കുന്നു. ആ സമയത്ത് ബാലൻ എഴുന്നേറ്റ് വന്ന്, എടാ ശിവ നീ പറഞ്ഞതാടാ ശരി, നീ പറഞ്ഞ കാര്യം തന്നെയാണ് ശരി എന്നും പറഞ്ഞു, നിന്റെ മനസ്സ് കാണാനായിട്ട് പറ്റിയില്ലോടാ, ഒത്തിരി വലിയ മനസ്സാടാ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി തന്നെ ശിവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയം ദേവേശി അവിടെ അപ്പുവിന് ചോറ് വാരി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴത് കഴിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യാണ്. പിന്നീട് എല്ലാവരും കിടക്കാനായിട്ട് തന്നെ പോയി. അങ്ങനെ പോയി അവിടെ രാത്രിയെ കഴിഞ്ഞിട്ടും ബാലേട്ടന് ഉറക്കമില്ലാതെ എഴുന്നേറ്റ് അവിടെ കസാര വന്നിരുന്ന് ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ ദേവേച്ചി രാത്രി ലൈറ്റ് തൂങ്ങിയപ്പോഴത്തേക്ക് ബാലേട്ടൻ അവിടെ ഇല്ല. ദേവേച്ചി എഴുന്നേറ്റ് എന്താ ബാലേട്ടത്, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്, നീ ഉറങ്ങിയില്ലേ ദേവി, നീ ഉറങ്ങി എന്നോർത്താണ് ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്, എന്താ ബാലേട്ടത് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ, ശിവൻ അങ്ങനെ പറഞ്ഞേ പിന്നെ മനസ്സിൻ്റെ അകത്തൊരു നീറല. ശിവൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ല, പക്ഷെ ഇപ്പം ശിവൻ തമ്പിയുടെ കാല് പിടിക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞപ്പം മനസ്സിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടാണ് ബാലേട്ട എന്ന് പറയുന്നു. എനിക്കും അത് തന്നെ ദേവി പ്രശ്നം, ശിവൻ നാളെ തമ്പിയുടെ കാല് പിടിക്കുന്ന കാര്യം ആലോചിക്കുമ്പം എനിക്ക് ഒരു സമാധാനവും. അങ്ങനെ ശിവൻ ചെയ്തു കഴിഞ്ഞാൽ അവനെ അങ്ങനെ തോപ്പിക്കാൻ പറ്റുമോ ദേവി എന്ന് ചോദിച്ചാൽ ബാലേട്ടൻ്റെ കണ്ണുകൾ നിറയാണ്. എന്താ ബാലേട്ടത് കണ്ണൊക്കെ നിറയുന്നേ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ, അവൻ്റെ കാര്യമല്ലോ, ഞാൻ നാളെ അവൻ്റെ കൂടെ പോകാം. ബാലേട്ടൻ പോകണ്ട, ബാലേട്ടൻ പോയാൽ ചെയ്യാൻ, അതെന്താ ചെയ്യാത്തത്, ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ തമ്പിയുടെ അടുത്ത് ഒത്തിരി അങ്ങ് താഴ്ന്നു പോകും, അവനൊന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല ദേവി. ഇവിടെ അപ്പുവിനെ ആലോചിച്ച് അവൻ അതെല്ലാം മറക്കുക തന്നെ ചെയ്ത് തമ്പിയെ കാല് പിടിച്ചാണെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അവൻ അങ്ങനെ എൻ്റെ അനിയന്മാരെ മറ്റുള്ളവരുടെ മുന്നിൽ കാല് പിടിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പം ബാലേട്ടൻ പറയുക, ദേവിച്ച് പറയുകയാണ്, ഏതായാലും ബാലേട്ടൻ പോകണ്ട, ബാലേട്ടൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ കൂടുള്ളൂ, അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സഹിക്കും, പക്ഷേ ബാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സഹിക്കില്ല, അവിടെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകും. രൂക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് അറിയാലോ കാര്യങ്ങൾ എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് ബാലേട്ടൻ ഒന്നും ഇപ്പോൾ പറയാനായിട്ട് പോകണ്ട ബാലേട്ട, അവൻ പോയിട്ട് വരട്ടെ. അപ്പോൾ പറയുന്നു, അന്ന് അവൻ്റെ കൂടെ ഹരിയെ പറഞ്ഞു വിട്ടാൽ അതാണ് ഏറ്റവും നല്ല കാര്യം ബാലേട്ട, ഹരി അവൻ്റെ കൂടെ പോട്ടെ. ഹരി പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാനായിട്ട് അവന് നന്നായിട്ട് അറിയാം. അവന് ശിവനെ എന്തെങ്കിലും പറഞ്ഞാലോ, ബാലേട്ടനെ എന്തെങ്കിലും പറഞ്ഞാലോ, ഈ വീട്ടിലെന്തെങ്കിലും പറഞ്ഞാലോ അവൻ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അതേപോലെ ശിവൻ ഓവർ ആകുന്നതിന് മുമ്പ് ശിവനെ കൂട്ടിക്കൊണ്ട് വരാൻ അവന് കഴിയുകയും ചെയ്യും, കാര്യങ്ങൾ നിയന്ത്രിക്കാനും അറിയാം. അതുകൊണ്ട് അവരെ തന്നെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ബാലേട്ടനോട് പറയും, ഈ വന്ന് കിടക്കുന്നു, ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ ദേവി എന്ന് തന്നെ പറഞ്ഞ് ബാലേട്ടൻ കസാരയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവിടെ അപ്പുവിൻ്റെയും അതുപോലെ ഹരിയുടെയും റൂമാണ് പിന്നീട് കാണിക്കുന്നത്. ഹരി ഉറക്കമില്ലാതെ ഇതേപോലെ തന്നെ ആ കസാരയിൽ നിന്ന് കാല് കട്ടിലേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പു എഴുന്നിട്ട് ഇങ്ങനെ, എന്താ ഹരി കിടക്കാത്തത്, പറയുന്നു, എങ്ങനെ കിടക്കാനായിട്ടാണ്, ശിവൻ നാളെ നിന്റെ ഡാഡിയുടെ അടുത്ത് നിന്ന് ക്ഷമ പറയുന്ന ആലോചിക്കുമ്പം സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പോകണ്ടെന്ന്, അങ്ങനെ പോകണ്ട, എനിക്കും അത് പറ്റുന്നില്ല, പിന്നെ നിങ്ങൾക്ക് പറ്റുമോ, ഇവിടെ ഈ വീട്ടിലെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആളാണ് ശിവൻ, ആ ശിവൻ അവിടെ ചെന്ന് മാപ്പ് പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല,
അത് കാരണം ശിവന് പറഞ്ഞു ഡാഡിക്ക് ഇഷ്ടം ഉണ്ടാ വന്നാൽ മതി, അല്ലാതെ ഡാഡി വരണ്ട എന്ന് തന്നെ പറയുന്നു. എനിക്ക് പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അത് പറ്റില്ല അപ്പോ നിന്റെ ഡാഡിയെ കാണാനായിട്ട് ശിവൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക തന്നെ ചെയ്യും. ശിവൻ ഒരു കാര്യത്തിൽ നിനക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ അത് പാലിക്കുന്നവൻ തന്നെയാണ് ശിവൻ. അതുകൊണ്ട് അവൻ പോകും, അവൻ്റെ കൂടെ ഞാനും നാളെ പോകാനുള്ളത്. ഹരി പോകുന്നുണ്ടോ നാളെ അവൻ്റെ കൂടെ? പിന്നെ അവനെ തനിച്ചു വിടാനായിട്ട് പറ്റുമോ? ഞാനും കൂടെ ചെല്ലാം. ഹരി നീ ചെല്ലുന്നൊക്കെ കൊള്ളാം, പക്ഷെ നീ ഡാഡിയോട് മറിച്ചൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ശിവൻ ഏതായാലും പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ നീ അതേപോലെയല്ല, നീ ഏത് വമ്പൻ്റെ മുന്നിലും ആ സ്ഥാനവും മാനവും ഒന്നും നോക്കാതെ നീ തുറന്നു പറയേണ്ട കാര്യങ്ങൾ നീ തുറന്നു പറയുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തിരിച്ചു പറയാനായിട്ട് ഡാഡി ഏത് രീതിയിൽ പെരുമാറിയാലും അതൊന്നും നോക്കാനായിട്ട് നിൽക്കാതെ നീ എത്രയും പെട്ടെന്ന് ശിവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ. ഏതായാലും നീ വിഷമിക്കാതെ കിടന്നു, ഇനിയിപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നിന്റെ ഡാഡി വരില്ല എന്നാ. ശിവൻ ചെന്ന് വിളിക്കുമ്പം നിന്റെ ഡാഡി മറ്റൊരു കാരണം ഉണ്ടാക്കും, ആ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കും. അത് തന്നെയേ സംഭവിക്കുള്ളൂ. അങ്ങനെയാണ് ഡാഡി പറയുന്നതെങ്കിൽ വേണ്ട വേണ്ട ഹരി. അങ്ങനെ ഡാഡിയുടെ വാക്കുകൾക്ക് മറുപടി ഒന്നും പറയാതെ ഇങ്ങ് പോന്നാൽ മതി. ഡാഡിയെ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചോളാം. പിന്നെ ആ ഡാഡിയെ പറ്റി ആലോചിച്ച് ഞാൻ വിഷമിക്കുകയോ ഇവിടെ നിന്ന് പരാതി പറയുകയോ ഞാൻ ചെയ്യില്ല. ഡാഡി വന്നില്ലെങ്കിൽ വേണ്ട ഹരി എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. എന്തായാലും നാളെ പോയി നോക്കാം, ആത്മവിശ്വാസം നീ കളയണ്ട, നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ ആ അപ്പു കിടന്ന് ഉറങ്ങുന്നു. അവിടെ ഹരി അവിടെ ആ കസാരയെ തന്നെ ഇരിക്കുകയും ചെയ്യാണ്. എന്നാലും പിന്നെ കാണിക്കുന്ന ശിവന്റെ കാര്യം തന്നെയാണ്. ശിവന്റെ അവിടെ ആരും ഉറങ്ങിയിട്ടില്ല, അഞ്ചു കട്ടിലിരിക്കുന്നു. ശിവൻ അവിടെ പായലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അഞ്ചു ചോദിക്കുന്നു, നാളെ പോയി ക്ഷമയൊക്കെ പറയാനൊക്കെ പോകുന്നത് കൊള്ളാം, പക്ഷെ ക്ഷമ പറയാൻ നേരത്ത് ഒത്തിരി അങ്ങ് താഴ്ന്ന് കാലം വീഴാൻ നിൽക്കണ്ട, എല്ലാ കാര്യത്തിനും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങ് പോന്നാൽ മതി കേട്ടോ എന്ന് തന്നെ പറയുന്നു. അല്ല അത്രേ പറയുന്നുള്ളൂ. എന്നാലും തമ്പിസാറിനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പുറത്തേക്ക് കൊടുത്ത വാക്കല്ലേ അപ്പുറത്തിയുടെ ആ ഒരു കരച്ചിലും മറക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് തന്നെ പറയുകയാണ്. ശരിയാണ്, പക്ഷെ തമ്പി അത്ര നല്ലയാളൊന്നും അല്ലല്ലോ. തമ്പിയും മനസ്സിൽ ദ്രോഹം വെച്ചല്ലേ എൻ്റെ അച്ഛനോട് പെരുമാറിയത്. എൻ്റെ അച്ഛനോട് ആ രീതിയിൽ പെരുമാറിയത് തമ്പിയും അച്ഛനോട് മാപ്പും പറയേണ്ട അല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് നിന്റെ ശങ്കരമാമ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ തമ്പിസാറ് പെരുമാറിയ രീതിയും അങ്ങനെ തന്നെയല്ലേ? ഒരു മാപ്പറിയിക്കുന്ന രീതിയിലുള്ള വർത്തമാനമല്ലേ അവിടെ തമ്പിസാറ് ചോദിച്ചത്? പിന്നെ അത് മാത്രമല്ല, 2 ലക്ഷം രൂപ ഇളവും കൊടുത്തില്ലേ? അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുത്തതല്ലേ? അപ്പം ഞാനും ചെയ്ത തെറ്റാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പുറത്തിയുടെ അച്ഛനാണ് ഞാൻ ചിന്തിച്ചില്ല, അത് ചിന്തിക്കാതെയാണ് ഞാൻ അവിടെ അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്തായാലും ഞാനും കൂടി നാളെ ഒപ്പം അല്ല ഞാനും കൂടി ഒപ്പം വരാമെന്ന് അഞ്ചു പറയുകയാണ്. അപ്പൊ ശിവൻ പറയുന്നു, നീയോ, നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്? ഏയ് ഞാനും കൂടെ വരാന്നേ, നിങ്ങളെ ആരെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്താലും. ഓ അപ്പൊ നീ ആൾക്കാരെ തല്ലാൻ വരുന്ന? നീ ആൾക്കാരെ തല്ലുവോ? പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ, ഞാൻ ആരെയും തല്ലുമെന്ന്? ആഹാ അത് കൊള്ളാം, നീ എത്ര പേര് തല്ലും? അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ തല്ലും എന്ന് തന്നെ പറയണം. ആഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് തല്ലും? ഞാനോ, ഞാനൊരു 5-6 പേര് വരെ വന്നാൽ ഞാൻ നേരിട്ട് നിൽക്കും. ആഹാ കൊള്ളാലോ, അങ്ങനെയാണെങ്കിലേ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയാലോ? അത് ഏതായാലും വേണ്ട, നാളെ ഏതായാലും ഞാൻ തനിച്ച് പോയിക്കോളാം. നീ ഏതായാലും ഇപ്പോൾ വരണ്ട. അതല്ല, നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട് എന്തായാലും ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇതൊക്കെ ഈ സ്നേഹങ്ങളൊക്കെ എവിടെയായിരുന്നു നീ ഒളിപ്പിച്ചു വെച്ചതെന്ന്? അതൊക്കെ ഉണ്ട് പഠിക്കുന്ന കാലം തൊട്ടേ. ആ ശങ്കരമാമയും കടയും വീടും എല്ലാമായിരുന്നല്ലോ എൻ്റെ ലോകം. അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ശങ്കരമാമ അച്ഛനെ ചതിച്ചു എന്നുള്ള കാര്യവും. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് മൊത്തത്തിലൊരു ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. പിന്നീട് നമ്മുടെ കല്യാണത്തിന് ശേഷമാണ് ശങ്കരമാമയോട് ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം മിണ്ടുന്നത്. മിണ്ടിക്കഴിഞ്ഞപ്പം ശങ്കരമാമ ഒരു പാവമാണെന്നും ആ പഴയ ശങ്കരമാമ തന്നെയാണ് ആ മനസ്സിലുള്ളതെന്നും എല്ലാം തന്നെ ഞാൻ തിരിച്ചറിയായിരുന്നു അഞ്ചു എന്ന് തന്നെ പറയുന്നു. ഏതായാലും ഇനി അധികം സംസാരിക്കണം, കിടന്നുറങ്ങിക്കുമെന്ന്. അപ്പൊ അഞ്ചു ലൈറ്റ് അടച്ച് കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് ശിവൻ അങ്ങ് തിരിഞ്ഞ് കിടന്നു. അപ്പൊ അഞ്ചു മനസ്സിൽ വിചാരിച്ചു, ശേ ഈ മനുഷ്യൻ ഇത്രയും നേരം എന്നോട് മിണ്ടിക്കൊണ്ടിരുന്ന, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് കിടന്നുറങ്ങിക്കോ എന്ന് പിന്നെ പറഞ്ഞിട്ട് ദേ കിടന്നുറങ്ങുന്നു. ഇനി മനുഷ്യൻ എന്താ സ്വഭാവം ഇത്, ഇത്ര പെട്ടെന്ന് കിടന്നുറങ്ങിയോ? നേരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നെങ്കിലും ആയിരുന്നു എന്ന് പറയുമ്പോൾ ശിവന്റെ മനസ്സിൽ പറയണം, വെറുതെ ഇപ്പോഴേ ലൈറ്റ് അണയ്ക്കാൻ പറയണ്ടായിരുന്നു, കുറച്ച് നേരം കൊണ്ട് സംസാരിക്കായിരുന്നു. ശിവനും മനസ്സിൽ ആലോചിച്ചിട്ട് പയ്യം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അഞ്ചു കാണുകയാണ്. ആഹാ നീ തിരിഞ്ഞു നോക്കി എന്ന് തന്നെ മനസ്സിൽ പറഞ്ഞിട്ട് അഞ്ചു അവിടെ കിടക്കുക തന്നെ ചെയ്യുന്നു. പിന്നീട് നേരം വെളുത്ത് ഹരിയും ശിവനും കൂടെയും നേരെ തമ്പിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കയറിയപ്പം തമ്പിയുടെ ഭാര്യ ഇറങ്ങി വരുന്നു. ആ ശിവ ഹരി കയറുക എന്ന് തന്നെ പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്താ അപ്പു വല്ലതും കഴിച്ചു? ആ അപ്പു കഴിച്ചു അമ്മേ ആൻറ്റി എന്ന് തന്നെ ഹരി അവിടെ പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, നിങ്ങളെന്താ വന്നത്?
അതെ, അപ്പോഴത്തേക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് തമ്പി സാറിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ അവിടെ അപ്പുവിൻ്റെ അമ്മയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമായി. രണ്ടുപേരെയും ഉള്ളിലേക്ക് വിളിച്ചു, രണ്ടുപേരോടും അവിടെ ഇരിക്കാൻ പറയുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഹരി പറയാണ്, ശിവ നീ കൂടുതൽ കാലേ വീണ് മാപ്പ് പറയുന്ന കാര്യങ്ങൾക്കായിട്ട് നിൽക്കണ്ട, ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് അത്രയും പറയുക, കഴിഞ്ഞതെല്ലാം മറക്കുക അത്രയും പറയുക, അത് മതി, എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, പിന്നെ അല്ലെങ്കിൽ വേണ്ട, നീ മാപ്പ് പറയണ്ട, നിനക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം എന്ന് പറയുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, തമ്പി അവരെ ആട്ടിയിറക്കുമോ, തമ്പി അവിടെ അവരുടെ കൂടെ പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതിനുവേണ്ടി നമുക്ക് നാളത്തെ എപ്പിസോഡിന് കാത്തിരിക്കാം. താങ്ക്സ് അഗൈൻ, ബൈ ബൈ, ടാറ്റ.